അവനെ വരില്ലേ എന്നോടോ അവന് ദേഷ്യമുണ്ടോ നീ വന്നു അല്ലേ ഞാൻ കരുതി നീ വരില്ലെന്ന് എന്നോട് ദേഷ്യമില്ലെന്നറിയാം എന്നാലും ഞാൻ അങ്ങനെ ചിന്തിച്ചു അച്ഛനെ തന്നെ കാണണമെന്ന് പറഞ്ഞത് അതെന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ മോനെ നീ മീരയെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ വേറെ നിവൃത്തിയില്ല അച്ഛനറിയാലോ കാര്യങ്ങളൊക്കെ മീരയൊത്തുള്ള ജീവിതം ഇനി ഉണ്ടാവില്ല അത് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായി കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്റെ തീരുമാനം മാറില്ല നിനക്ക് മറ്റൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നത് നേരാണോ മോനെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടോ കാശ് കൊടുത്ത് അങ്ങനെ ഒരുത്തി വേഷം കെട്ടിച്ചതാ മീരെ കടയിൽ നിന്ന് പുറത്താക്കാൻ അല്ലാതെ അവളെന്റെ ഭാര്യയൊന്നുമല്ല എന്നെ മീര അമ്മ ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ഗൾഫിൽ പോയി സമ്പാദിച്ചതൊക്കെ അവർ കൊള്ളയടിച്ചു എന്ന് തന്നെ പറയാം അതിനൊക്കെ കാരണം മീരയുടെ ദൂർത്തായിരുന്നു ഇപ്പൊ ഞങ്ങൾ മാനസികമായി അകന്നു കൂടെ താമസിക്കാതായിട്ട് മാസങ്ങളായി പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്ത് രക്ഷപ്പെടാമെന്ന ഞാൻ കരുതുന്നത് അച്ഛനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അച്ഛന്റെ കാര്യോർത്ത് വിഷമമുണ്ട് പക്ഷേ അവരെ രണ്ടുപേരും കാണുന്ന പോലും എനിക്ക് അറപ്പാ എനിക്ക് മനസ്സിലാവും നിന്നെ നീ പാവമാണ് നല്ലവനാണ് സ്നേഹമുള്ളവനാണ് നിന്നെ അവർ രണ്ടുപേരും ചേർന്ന് ദ്രോഹിച്ചിട്ടുണ്ട് നീ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചതിൽ ഞാൻ കുറ്റം പറയുന്നില്ല എങ്കിലും ഈ അച്ഛൻ പറയുകയാണ് ഒരു തവണ നീ മീരയ്ക്ക് മാപ്പ് കൊടുക്കണം അവൾ നന്നായിക്കോളും നീ ഡൈവേഴ്സ് നോട്ടീസ് പിൻവലിക്കണം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം ഇത് പറയാനാണല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് നിനക്കറിയാലോ വീട്ടിലെ സ്ഥിതി മരുന്നിനും ഭക്ഷണത്തിനും ഒന്നും കാശില്ല എന്റെ കാര്യം വളരെ ദയനീയമാണ് മീനാക്ഷിയുടെ ഒരു സഹായവും എനിക്കില്ല വീട്ടുകാർക്കും ഇല്ല ശരിക്കും ഒരു ആൺതുണ ഇല്ലാത്തതിന്റെ വിഷമം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണം പിണക്കൊക്കെ മറന്ന് നീ വീട്ടിലേക്ക് വരണം മീന പറഞ്ഞു വിട്ടാണോ അച്ഛനെ അല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ മോളല്ലേടാ എനിക്കറിയാം നിന്റെ കയ്യിൽ അവളും ഞങ്ങളും സുരക്ഷിതരാണെന്ന് നിനക്കറിയാലോ മീരയുടെ സ്വഭാവം നീ അവളെ ഉപേക്ഷിച്ച അവൾ അവളെ പാട് നോക്കി പോവും ഞങ്ങളോട് പോലും ആത്മാർത്ഥത ഇല്ലാത്തവളാ അവള് അവളങ്ങനെ ആയതിൽ ഒരു പങ്ക് ഞങ്ങൾക്കും ഉണ്ട് മകളെന്ന നിലയിൽ അവളെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തിയില്ല നീയും അതിൽ പരാജയപ്പെട്ടു മീരയെ ഭാര്യ എന്ന നിലയിൽ നീ നിലയ്ക്ക് നിർത്തിയില്ല നീ ഒളിച്ചു നിന്നു അവളിൽ നിന്ന് അകന്നു നിന്നു അവക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ ഒന്നാവണമെന്ന് ഞാൻ പറയുന്നത് വയസ്സുകാലത്ത് ആഹാരം കഴിച്ച് മരിക്കണമെന്ന് കൊതിയുണ്ട് മോനെ എനിക്കറിയാം നീ ഞങ്ങളെ നോക്കുമെന്ന് ഒരു മോനെ പോലെ നോക്കുമെന്ന് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട് അത് കോടതിയിലെത്തിക്കാതെ വീട്ടിൽ തന്നെ തെറുക്കുന്നതാണ് മിടുക്ക് നീ ആ മിടുക്ക് കാണിക്കണം അടിസ്ഥാനപരമായി സാധുക്കളാണ് മീരയും വസന്തയൊക്കെ ധൂർത്തും ആർഭാടവും വിവരവും ഇല്ലായ്മയൊക്കെയാണ് അവരുടെ പ്രശ്നം നീ ഒരാണിനെ പോലെ നിവർന്നു നിന്നാ എല്ലാ പ്രശ്നവും മാറിക്കൊള്ളും എല്ലാത്തിനും ഈ അച്ഛനുണ്ടാവും നിന്റെ കൂടെ നീ ദൂരെയായിരുന്നു എങ്കിലും
എന്റെ മകൾക്കൊരു ഭർത്താവുണ്ട്, ഞങ്ങൾക്കൊരു മകനുണ്ട് എന്ന സമാധാനം ഉണ്ടായിരുന്നു. ആ സമാധാനം വളരെ വലുതാണ്. വീണുപോയ ഓടിയെത്താനായിട്ടൊരാൺതുണ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം. നീ പോയ അതില്ലാതാവും, അനാഥമായി പോവും കുടുംബം, ആരുമില്ലാതായി പോവും ഈ വൃദ്ധന്, എന്റെ മകൾക്ക്, വസന്തയ്ക്ക്. നീ തോറ്റ് പിന്മാറുകയല്ല വേണ്ടത്, നിവർന്നു നിന്ന് മീരയുടെ ഭർത്താവായിട്ട് ജീവിക്കണം. ഇനി അവൾ തെറ്റാവർത്തിച്ച അവളെ നിലക്ക് നിർത്തണം. ഒന്ന് കണ്ണുരുട്ടിയാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ വീട്ടില്, നീയും മീരയും തമ്മിൽ. നിങ്ങള് പിണക്കം മറന്ന് ഒന്നിച്ച് ജീവിക്കണം, ഇതെന്റെ ആഗ്രഹമാണ്. ഗതികെട്ട ഒരച്ഛന്റെ യാചനയാണ്. ഈ കണ്ണീരിന് ഞാൻ വില കൽപ്പിക്കുന്നു, അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കാം. മീരയെ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ വരും ആ വീട്ടിലേക്ക് അവൾക്കൊപ്പം കഴിയാൻ. പഴയ സഹദേവനായല്ല, പുതിയ സഹദേവനായി. അച്ഛന് അതിന് വിരോധമൊന്നുമില്ലല്ലോ. ഒരു വിരോധമില്ല, അവരെ നന്നാക്കണം, പാഠം പഠിപ്പിക്കണം. ഞാനും ഉണ്ട് നിന്റെ കൂടെ, എനിക്ക് സാധിക്കാത്തത് നിനക്ക് സാധിക്കണം. ഒരു പുതിയ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുക, ഒരു യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ചുള്ള പുനരന്വേഷണം. അയാളുടെ തന്നെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് മരണപ്പെടുകയായിരുന്നു. അതൊരു അപകട മരണമാണെന്ന് അന്ന് സ്ഥിരീകരിച്ചതുവാ. ഇപ്പൊ അയാളുടെ ഭാര്യയുടെ പരാതിയുടെ പുറത്താ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ആത്മഹത്യയാണോ അപകട മരണമാണോ അതോ കൊലപാതകമാണോ എന്ന് കണ്ടെത്തണം. കൊലപാതകമാണെങ്കിൽ പ്രതികളെ പിടികൂടണം. സംഭവം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ടിപ്പോ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. സൂരജേട്ടാ, എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ഞാൻ ആലോചിക്കുന്നത് അമ്മ എന്താ ഇങ്ങനെയെന്ന്. ശ്രുതി നിരപരാധിയാണെന്ന് തെളിഞ്ഞു, എന്നിട്ടും അമ്മയുടെ സംശയം മാറിയിട്ടില്ല. അതിന്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് രണ്ടുപേരെ ഇവിടുന്ന് പറഞ്ഞുവിടണമെന്ന് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഒരു ദയ ഇല്ലാതാണല്ലോ പെരുമാറുന്നേ. ഇപ്പോഴത്തെ ശ്രുതിയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനിടയിൽ അമ്മയുടെ പ്രശ്നം, സത്യം അറിയാത്ത നാട്ടുകാർക്ക് മുമ്പിൽ ശ്രുതി ഇപ്പോഴും മോശം കുട്ടിയാ. പുറത്തിറങ്ങി അവള് പരിഹസിക്കപ്പെടും. ഈ സമയത്ത് എല്ലാം അറിയുന്ന നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മതി അവൾക്ക് ധൈര്യം കിട്ടാനായി. സ്നേഹം സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാ മതി. അവരെ ഇവിടെ ഇറക്കി വിട്ടില്ലെങ്കിൽ അമ്മ ഇവിടെ ഇറങ്ങുമെന്നാ പറയുന്നത്. എന്ത് ചെയ്യോടോ, അമ്മയുടെ സ്വഭാവം തനിക്കറിയാലോ. തൽക്കാലം ആരും ഇവിടെ നിന്ന് പോകുന്നില്ല. സൂര്യചേട്ടൻ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്, കുട്ടികളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്ക്. എന്തൊക്കെ പറഞ്ഞാലും അമ്മ പാവാ, മനസ്സിൽ സ്നേഹമുള്ള ആളാ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അവരുടെ സ്ഥിതി അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്ക്. തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കരുതെന്ന് പറയാം. ഞാൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് കരുതരുത്.
ഈ കുടുംബ പ്രശ്നങ്ങളിലൊന്നും എനിക്ക് തൽക്കാലം ഇടപെടാൻ കഴിയില്ല. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണ്. ഞാൻ ഇനി അതിന്റെ പിന്നാലെ ആയിരിക്കും. അത് തെളിയുന്നതുവരെ എനിക്ക് ഇനി വിശ്രമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ പിള്ളേരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അമ്മ ഇവിടുന്ന് ഇറങ്ങും. ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി ചേച്ചി എഴുന്നേറ്റ് പോയി വല്ലതും കഴിക്കേ. നീ പോയി കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്ക് വിശപ്പില്ല. വീണേ, അയ്യോ വിനീതേട്ട്, എന്റെ ഈശ്വര എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ ആരെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ. ചേച്ചി വാ. വിനീതേട്ട, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ കണ ഹോസ്പിറ്റലിൽ ചെന്നു, ഡിസ്ചാർജ് ആയെന്ന് അറിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. സാരില്ല മോളെ, നിനക്ക് അങ്ങനെ ആകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. നീ ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ചതിച്ചത് എന്നെ. ഫോട്ടോയിൽ കണ്ടത് ഇവനെയാണോ? ഇതവനല്ല, എന്തോ കള്ളത്തരമുണ്ട്. അതാ ഗേറ്റിന് വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്. ദീപ്തിയുടെ ബന്ധുക്കളാണെന്ന് കള്ളം പറഞ്ഞു ഞങ്ങൾ ഇവിടെ കഴിയുന്ന. ആന്റിയുടെ കറുത്ത മുഖം കണ്ട് മടുത്തു. മീനാക്ഷി എന്ന് ഒരുത്തിയാണെങ്കിൽ മറ്റൊരു വശത്ത്. ആരായിരിക്കും? വിനീതേട്ടൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ആരാണ്, എന്താണെന്നൊക്കെ ചോദ്യം വരും. സത്യം പറഞ്ഞ അതോട് തീർന്നു. ആരെങ്കിലും കണ്ട പിന്നെ അത് മതി. ഇല്ല, ഞാൻ ഇനി വരില്ല. നിങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ ഫോൺ ചെയ്യാം, മറ്റെവിടെങ്കിലും വെച്ച് നമുക്ക് കാണാം. വിനീതേരുടെ സുഖം തന്നെയല്ലേ. അമ്മ പോയപ്പോഴാ അമ്മയുടെ വില അറിയുന്നത്. ഇനിയിപ്പോ എന്ത് സുഖം? ഇനി സുഖം ഉണ്ടായിട്ട് എന്ത് കാര്യം? എന്റെ അമ്മ കൂടെ ഇല്ലല്ലോ. എന്താ സംസാരിക്കുന്നത്? എന്തായാലും ഇവര് അടുപ്പക്കാര് തന്നെയാ. എന്തോ കള്ളക്കളി ഉണ്ട്. ഇവര് ചില്ലറക്കാരല്ല, സൂക്ഷിക്കണം. സാധ്യത കള്ള കാമുകൻ തന്നെ ഉറപ്പ. അമ്മ ഇക്കാര്യം അറിയിച്ചിട്ട് എന്നെ കാര്യം. ആഹാ, വിനീതേണ് ഇവിടെയുള്ള ആരും കാണാത്തത് ഭാഗ്യം. അമ്മ 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 അമ്മ, എന്താടി? ശ്രുതിയെ വെള്ളപൂശനായി ദീപ്തി ആവുന്നതൊക്കെ ചെയ്തു. അപ്പോഴും അമ്മ പറഞ്ഞു ഇത് ഇവിടം കൊണ്ട് തീരില്ല എന്ന്. ഇതേ ഇവിടം കൊണ്ടൊന്നും തീരില്ല അമ്മേ, ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നിരിക്കുക.
നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഗേറ്റിന്റെ അടുത്ത് പതുങ്ങി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളോട് ശ്രുതിയും വീണ എന്തൊക്കെയോ സംസാരിക്കുന്ന കണ്ടു. കൊറേ നേരം ഞാൻ പതുങ്ങി നിന്നെല്ലാം കണ്ടത്. അവരെ എന്നെ ശ്രദ്ധിച്ചില്ല. ശരി, ഒരാളോട് സംസാരിച്ചു കൊണ്ട് എന്താ കുഴപ്പം? ആ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടമ്മേ. വീണയാണ് അയാളോട് കൂടുതൽ സംസാരിച്ചത്. ശ്രുതി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. നീ അവനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏയ്, ഇല്ല. ഇനി ശ്രുതിയുടെ കൂടെ ഫോട്ടോയിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവനാണോ ഇത്? അതൊന്നല്ല, ഇതൊന്നല്ല അമ്മേ. എന്തോ പന്തികേടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ ആരും കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഗേറ്റിന് വെളി വെച്ച് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ വീണയുമായി അത്ര നല്ല ബന്ധമല്ല അയാൾക്കുള്ളതെന്ന. അത്ര അടുത്തവരെന്ന രീതിയിലാ സംസാരിച്ച. ആയിരിക്കും, മൂത്തതിനെ കണ്ടല്ലേ ഇളയത് പഠിക്കുന്നത്. ഒരു വലിയ പോലീസുകാരിയുണ്ട് ഇവിടെ, എന്നിട്ടും ഇത്തിരി പോലുള്ള രണ്ട് ഞാഞ്ഞൂലുകളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ അവക്ക് വയ്യ. ദീപ്തിക്ക് ഇതൊക്കെ അറിയായിരിക്കും അമ്മേ. പിള്ളേര് വഴിതെറ്റി പോകുന്ന അറിഞ്ഞ് അവരെ നല്ല വഴിക്ക് നടത്താനായിരിക്കും ദീപ്തി അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ നല്ല നടപ്പാണോ നടക്കുന്നേ? നീ വെറുതെ എന്റെ അടുത്ത് നിന്ന് ഓരോന്ന് കേക്കല്ലേ? ദേ അമ്മ, അമ്മ അവരോടൊന്ന് ചോദിക്കണം, ഇല്ലെങ്കിൽ അവരിത് വീണ്ടും ആവർത്തിക്കും. ഇനി അവനൊക്കെ ഈ വീടിനകത്ത് കയറി വരും. ദീപ്തിയോട് പറഞ്ഞ ഇതൊന്നും അവള് ചോദിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തേ ഉള്ളൂ. രണ്ടാളോട് നിക്കേ. എന്താ ആന്റി? രണ്ടാളും എവിടെ പോയതാ? പുറത്തുണ്ടായിരുന്നു ആന്റി. ഗേറ്റിന് പുറത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു എന്ന് മീനാക്ഷി പറഞ്ഞു. ആരാ അത്? ഗേറ്റിന് പുറത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു എന്ന് മീനാക്ഷി പറഞ്ഞു. ആരാ അത്? ആരാന്നല്ലേ ഞാൻ ചോദിക്കുന്നേ. കള്ളം പറയാൻ ആലോചിക്കാമേ. ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? ഞങ്ങൾക്ക് അയാളെ അറിയില്ല. അയാൾ ഞങ്ങളുടെ അടുത്ത് വഴി ചോദിച്ചെന്നേ ഉള്ളൂ. അതെ ആന്റി, ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ അയാൾ റോഡിലൂടെ പോവുമായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ട് വിളിച്ചു. അഡ്വക്കേറ്റ് പ്രഭാകരൻ തമ്പിയുടെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അറിയില്ല എന്ന്. അയാൾ പോവുകയും ചെയ്തു. അയ്യോ, എന്റെ കുന്നുപുറത്തപ്പാ, എന്തൊരു കള്ളത്തരം. അമ്മേ, ദേ അയാൾ വഴി ചോദിച്ചൊന്നുമല്ല. ഇവര് തമ്മിൽ എന്തോ അടുപ്പമുണ്ട്. ആ സംസാരം ദൂരത്ത് നിന്ന് കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. അയാള് ഇവരെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ഞങ്ങളെ കാണാൻ വന്നതാണെങ്കിൽ പിന്നെന്തിനാ ഗേറ്റിന് വെളിയിൽ സംസാരിക്കുന്നേ? അയാളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കത്തില്ലായിരുന്നു. അത് തന്നെയാ കള്ളത്തരം. ആന്റി, ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കേ. എടി, അയാള് നിങ്ങളോട് വന്ന് അഡ്വക്കേറ്റ് പ്രഭാകരൻ തമ്പിയുടെ വീട് ചോദിച്ചു ആണല്ലോ. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ പറഞ്ഞില്ല? ഏ, സാധാരണ അങ്ങനെ വേണ്ടേ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഈ നാട് പരിചയമില്ലല്ലോ. കണ്ടോ കണ്ടോ, പരുങ്ങുന്നത് കണ്ടോ? എന്തടി ഉത്തരം മുട്ടിപ്പോയോ? ഞങ്ങള് അത്രയും ആലോചിച്ചില്ല. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പോയി. എന്തായാലും ഈ പരിസരത്തെങ്ങും അങ്ങനൊരു അഡ്വക്കേറ്റ് ഇല്ല. എന്റെ അമ്മേ, ഇവര് കൊറേ നേരം അയാളോട് സംസാരിച്ചു. അയാൾ ഒരു വഴിപോക്കനൊന്നും അല്ല, അത് ഉറപ്പാ. ഈ മീനാക്ഷി ചേച്ചി കള്ളം പറയുന്നതാ. ഞങ്ങൾ അയാളോട് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല. ഓ, എന്റെ കുന്നും പുറത്തപ്പാ, ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഇവളുടെ ഒക്കെ തലയിൽ ഇടുത്തി വീഴണേ.
ഇത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മേ, ഈ ബന്ധം അത്ര ശരിയല്ല. ഒരു കള്ളത്തരം ഞങ്ങൾ ഫോണിൽ കണ്ടു, ഇപ്പതാ അടുത്തത് വീടിന്റെ മുറ്റം വരെ എത്തി. എല്ലാത്തിനും നിങ്ങളോടൊപ്പം കൂട്ടു നിൽക്കാൻ എന്റെ പുത്രിയുണ്ടല്ലോ, ആ ധൈര്യത്തിലാണോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ആന്റി, ഇവര് പറയുന്നത് കേട്ട് ഞങ്ങളുടെ തലയിൽ കയറണ്ട. ഫോണിൽ കണ്ട ആളുമായിട്ട് ചേച്ചിക്ക് ഒരു ബന്ധമില്ലാന്ന് തെളിഞ്ഞില്ലേ? ഇനി അത് ആവർത്തിക്കണ്ട. ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. ചേച്ചി വാ. അമ്പോ, രണ്ടും പഠിച്ച കളികളാന്ന് തോന്നുന്നു. രണ്ടെണ്ണം കൂടെ ഈ കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാന്നാ തോന്നുന്നേ. ഇവരെ ഇറക്കി വിടാൻ ഞാൻ സൂരജിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം. അതിനുശേഷം തീരുമാനിക്കാം എന്താ വേണ്ടെന്ന്. ശ്രുതിയും വീണയും പത്മാവതിയുടെ സഹോദരന്റെ മക്കളാണെന്ന് മീനാക്ഷി അറിയുന്നു. ആ സത്യം പത്മാവതിയിൽ എത്തുമോ? ശ്യാം എന്ന വഞ്ചകൻ ശ്രുതിയെ ചതിക്കുകയാണെന്ന് ദീപ്തി തിരിച്ചറിയുമോ? അതിനിടയിൽ രാധികയുടെ വിവാഹം നടന്നു അല്ലേ? എന്താ ഹസ്ബൻഡിന്റെ പേര്? രാധിക അത് പറഞ്ഞു പോകുമോ?